വാണിയമ്പലം ടൗൺ സ്ക്വയറുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു കൗതുകരമായിട്ടുള്ള വാർത്ത കാണാനിടയായി. അതുമായി ബന്ധപ്പെട്ട് DYFI നിലപാടുകൾ പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. വാണിയമ്പലം ടൗൺ സ്ക്വയർ എന്ന് പറയുന്നത് ആ ടൗൺ സ്ക്വയർ നിൽക്കുന്ന പ്രദേശം, വാണിയമ്പലത്ത് ഭാവിയിൽ ഒരു പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടിരുന്ന പൊതു സ്വത്താണ്. 2016 ആ സമയത്ത് കേരളം ഭരിച്ചിരുന്ന UDF സർക്കാരും അന്ന് മണ്ഡലത്തിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറും കൂടി വരുന്ന തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാനുള്ള ഫണ്ടിന് വേണ്ടി അഴിമതി നടത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്, യാതൊരുവിധ എഗ്രിമെൻറ്റോ കരാറുകളോ ഇല്ലാതെ ഏകദേശം 6 കോടിയോളം രൂപ വരുന്ന പണം അവിടെ ചെലവഴിച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ CPMO ഇവിടുത്തെ DYFI ഒക്കെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്, യാതൊരുവിധ ശാസ്ത്രീയതയും ഇല്ലാതെയാണ് ഇതിന് നിർമ്മിക്കുന്നത് എന്നുള്ളത്. ഈ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും ഈ ഉദ്ഘാടനം കഴിഞ്ഞ 7 വർഷമായിട്ടും ഇന്നും ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പരാതികളുമായിട്ടും പത്രസമ്മേളനവുമായിട്ടും മുന്നോട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒരു രേഖകളും ഇല്ലാതെ ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഏകദേശം 6 കോടിയോളം രൂപ ചെലവഴിക്കാൻ അന്നത്തെ മന്ത്രിസഭ തീരുമാനിക്കുമ്പോൾ അത് തിരക്ക് പിടിച്ച് ഉദ്ഘാടനം നടത്തി പണി പൂർത്തിയാതെ ഉദ്ഘാടനം നടത്താനും വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് അതിനുശേഷം ഏകദേശം 6 മാസത്തോളം അന്നത്തെ MLA കൂടിയായിരുന്ന AP അനിൽകുമാർ ഇവിടെ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നു. ആ സമയത്തൊന്നും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ വന്നിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് വാണിയമ്പലത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പരാതിയിലും അതുപോലെ തന്നെ പത്രസമ്മേളനത്തിലുമൊക്കെ പറയുന്ന പോലെ തന്നെ ഓംബ്രസുവാൻ നൽകിയൊരു പരാതിയും അതിൻ്റെ ഒരു ഉത്തരവും നിലനിൽക്കുന്നുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് ഈ സ്ഥലം കൈവശം ഏറ്റെടുക്കാനും തുറന്നു പ്രവർത്തിക്കാനും ആവശ്യമായിട്ടുള്ള ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇപ്പോഴും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പടിലേക്ക് വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പരസ്പരം പഴിചാരിക്കൊണ്ട് നടക്കുന്നൊരു സമീപനം സ്വീകരിച്ചു പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയോ തീരുമാനമെടുത്താൽ അത് ഏറ്റെടുക്കാവുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടും ഇതിപ്പോഴും ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെയും സംസ്ഥാന സർക്കാരിനെയും കുറ്റപ്പെടുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അതാണ് പിന്നെ അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്, മന്ത്രി PA മുഹമ്മദ് റിയാസ് വാണിയമ്പലത്തൊരു പൊതുപരിപാടിക്ക് വന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള DYFIയും വാണിയമ്പലത്തെ CPMO ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അതിനകത്ത് ഇടപെടാൻ കഴിയുമെന്നുള്ളത് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുക, വെറുതെ അനാവശ്യമായിട്ട് മന്ത്രിയെ ഉൾപ്പെടെ ഈ വിഷയത്തിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവരുന്ന സമീപനമാണ് യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, വണ്ടൂരിൻ്റെ MLA AP അനിൽകുമാർ നടത്തിയിട്ടുള്ള അഴിമതിയെ റെഗുലറൈസ് ചെയ്യുന്ന പണിയല്ല കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് എന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കി പോകണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ CPMന്റെ ഏരിയ സെക്രട്ടറി ഒരു കത്ത് കൊടുത്താൽ ആ വിഷയം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെയൊന്നും ആവശ്യമില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ പരാതി കൊടുക്കുമ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിൽക്കുന്നുണ്ട്. ഈ പരാതി കൊടുത്തവരുടെ ഉൾപ്പെടെയുള്ള നേതാവാണ് ഇന്ന് പഞ്ചായത്ത് ഭരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ട് സംസാരിച്ചാൽ തൊട്ടടുത്തുള്ള ഭരണസമിതി യോഗത്തിൽ ഓംബുഡ്സ്മാൻ്റെ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഈ ടൗൺ സ്ക്വയർ പഞ്ചായത്തിന് ഏറ്റെടുക്കാം, ഇവർ പറയുന്ന രീതിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കാം. ഇത് നിലനിൽക്കെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വണ്ടൂരിലെ കോൺഗ്രസിനകത്ത് വണ്ടൂരിലെ യൂത്ത് കോൺഗ്രസിനകത്ത് 2 ചേരിയായിട്ട് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പഞ്ചായത്തിൽ പോയിട്ട് പരാതി കൊടുക്കുക, തൊട്ടപ്പുറത്ത് വേറെ വിഭാഗം പഞ്ചായത്തിൽ വേറെ പരാതി കൊടുക്കുക, ഒരു വിഷയത്തിൽ പോലും ഏകീകരിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാനോ ഒരു സമരത്തിന് ഇറങ്ങാനോ കഴിയാത്ത രീതിയിൽ യൂത്ത് കോൺഗ്രസിനടുത്തുള്ള ചക്കളത്തി പൂരന് അത് മറച്ചു വെക്കാൻ വേണ്ടി ഇവിടുത്തെ CPMനും DYFIയും പഴയായിരുന്ന സമീപനമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. രണ്ടാമത് ഇവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണം, വാണിയമ്പലം ടൗൺ സ്ക്വയറിനകത്ത് ഇരിക്കുന്ന ആളുകൾ, വൈകുന്നേരത്ത് ഇരിക്കുന്ന ആളുകളൊക്കെ മദ്യവും കഞ്ചാവും മയക്കും മരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്, സാമൂഹ്യ വിരുദ്ധരാണെന്ന രീതിയിൽ ഒരു ആരോപണം കൂടി ഇതിനകത്ത് ഉന്നയിച്ചു കണ്ടു. അവിടെ ഇരിക്കുന്ന ആളുകൾ കഞ്ചാവും മദ്യവും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഇരിക്കുന്നുണ്ടാവും, ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാം ഇതുപോലെ സാമൂഹ്യ വിരുദ്ധരാണ്, കഞ്ചാവും മയക്കും മരുന്നൊക്കെ ഉപയോഗിക്കുന്നതാണെന്നൊരു ആരോപണം, അതൊന്നും DYFIക്ക് തരത്തിലുള്ള അഭിപ്രായമില്ല. നിലവിൽ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിലുള്ള അഴിമതി അന്വേഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിന് ഉൾപ്പെടെ DYFI പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടത് അവരുടെ ഇടയിലുള്ള അവരുടെ ഈ ഗ്രൂപ്പ് പോലും മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ടൗൺ സ്ക്വയർ വാണിയമ്പലത്ത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതെങ്കിൽ പഞ്ചായത്തിനെതിരെയും ഈ വികസനം മുടക്കി വെക്കുന്ന MLAക്കെതിരെയുമുള്ള സമരത്തിന് യൂത്ത് കോൺഗ്രസ്സുകാർ തയ്യാറാവണം എന്നുള്ളതാണ്. ആ രീതിയിൽ ഒരു സമരം നടത്താൻ
പരസ്യമായി രംഗത്തിറങ്ങാൻ വാണിയമ്പലത്തെയും മണ്ടൂരിലെയും യൂത്ത് കോൺഗ്രസ് തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും DYFAയുടെ പിന്തുണ ആ സമരത്തിനുണ്ടാവും. അതല്ലാതെ സർക്കാരിൻ്റെ പടലിക്ക് കയറി ഈ അഴിമതി മറച്ചു വെക്കാനും ഇവരുടെ ഇടയിലുള്ള ഗ്രൂപ്പ് പൂരണം മറച്ചു വെക്കാനുമാണ് തീരുമാനമെങ്കിൽ കൃത്യമായിട്ട് പ്രതിരോധമായി രംഗത്തിറങ്ങാൻ DYFA നിർബന്ധിതരാകുമെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഈ പത്രസമ്മേളനത്തിനകത്ത് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് വാണിയമ്പലത്തിൻ്റെ വികസനം ഇവിടുത്തെ ഇടതുപക്ഷം മുടക്കണമെന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും വാണിയമ്പലത്ത് വന്നിട്ടുള്ള മാവേലി സ്റ്റോർ, വാണിയമ്പലത്ത് വന്നിട്ടുള്ള GHS സ്കൂളിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള കിഫ്ബിയിൽ നിന്ന് അനുവദിക്കപ്പെട്ട 3 കോടി രൂപ, വാണിയമ്പലത്ത് അനുവദിക്കപ്പെട്ടുള്ള റെയിൽവേ മേൽപ്പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് DYFAയും CPMയും ഒക്കെ നൽകിയുള്ള പരാതിയുടെയും ഫോളോ അപ്പുകളുടെ ഒക്കെ ഭാഗമായി തന്നെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടുത്തെ കോൺഗ്രസ്സിന്, കോൺഗ്രസിൻ്റെ ബെൽറ്റാണെന്ന് പറയുന്ന വാണിയമ്പലത്ത് ഇവിടുത്തെ കോൺഗ്രസ്സിന് ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടാൻ ഒരു വികസന പ്രവർത്തനം വാണിയമ്പലത്ത് പ്രത്യേകിച്ച് അവിടെ നടത്തിയിട്ടില്ല. ഏക ചൂണ്ടിക്കാണിക്കാനുള്ള ഏക പ്രതീകമാണ് ഈ 6-7 വർഷക്കാലമായിട്ട് പ്രേതഭവനമായി കിടക്കുന്ന, അതല്ലെങ്കിൽ വേൾഡ് ടൂറിസം മാപ്പിൽ തന്നെ എന്താ പറയുക മട്ടുപ്പാവ് കൃഷി ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഈ ടൗൺ സ്ക്വയർ മാത്രമാണ്, ഇതുവരെ പ്രവർത്തനം നടത്താത്ത ടൗൺ സ്ക്വയർ മാത്രമാണ് വാണിയമ്പലത്തിൻ്റെ ഒരു വികസന പ്രവർത്തനത്തിൽ UDFന് കയ്യൊപ്പ് എന്ന് പറയാനുള്ളത്. മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് CPMഉം അതുപോലെ തന്നെ DYFOക്കും ഇടപെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് കാര്യം കൂടി ഞങ്ങളിവിടെ സൂചിപ്പിച്ചു പോവുകയാണ്.